നമസ്കാരം സ്വാതന്ത്ര്യത്തിന്റെ അമൃത വർഷമാണ് ഇന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രസംഗിച്ച ട്രസ്റ്റ് വിത്ത് ി എന്ന പ്രസംഗത്തിൽ ഇന്ത്യൻ ചരിത്രത്തിന്റെ പല തലങ്ങളും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഇരുപതാം നൂറ്റാണ്ടിലെ തന്നെ മഹാപ്രസംഗങ്ങളിലൊന്നായ അതിൽ അർദ്ധരാത്രി ലോകം ഉറങ്ങുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരും ഒരു യുഗം തീരുകയും ഒരു രാജ്യത്തിന്റെ തുടുപ്പിന് പുതുജീവൻ ലഭിക്കുകയും ചെയ്യുന്ന അപൂർവമായ ചരിത്ര മുഹൂർത്തത്തിന് നാം സാക്ഷ്യം വഹിക്കും നമുക്ക് ഈ രാജ്യത്തിന്റെയും അതിന്റെ ജനതയുടെയും അതിലുപരി മാനവരാശിയുടെയും സേവനത്തിനായി പ്രയത്നിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യാം എന്നായിരുന്നു ആഹ്വാനം ചെയ്തത് നീണ്ട പോരാട്ടത്തിലൂടെയും സഹന സമരങ്ങളിലൂടെയും ധീര ദേശാഭിമാനികളുടെ ത്യാഗങ്ങളിലൂടെയും ഇന്ത്യ നേടിയ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷിക സമാപനമാണ് അമൃത് മഹോത്സവം എല്ലാ വീടുകളിലും ദേശീയ പതാക ഉയർത്തി രാജ്യം അതിനെ ഉൾക്കൊണ്ടു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വ്യാപിച്ചപ്പോൾ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കിയ ശേഷമുള്ള സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് ഈ കുറി ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി രാജ്യത്താകെ വിപുലമായ സ്വാതന്ത്ര്യദിന പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് മൂന്ന് ദിവസമായി കനത്ത സുരക്ഷയിലാണ് രാജ്യ തലസ്ഥാനം ഇതിനൊപ്പം തന്നെ രാജ്യമാകെ ജാഗ്രതയിലുമാണ് സ്വാതന്ത്ര്യത്തോട് അഴുക്കും തോറും ഇന്ത്യയിൽ നിന്ന് മാറി സ്വതന്ത്രമായി നിലകൊള്ളാനുള്ള ചില നാട്ടുരാജാക്കന്മാരുടെ രാജാക്കന്മാരുടെ പദ്ധതിയെ പിന്തുണച്ചത് അന്നത്തെ നാട്ടു നേതാവായി പ്രവർത്തിച്ച ഭോപ്പാൽ നവാബും പിന്നെ മുഹമ്മദ് അലി ജിന്ന വേവർ പ്രഭു ബ്രിട്ടീഷ് പി എം വിൻസ്റ്റൺ ചാർച്ചിൽ എന്നിവരായിരുന്നു പ്രിൻസസ്താൻ എന്നൊരു മൂന്നാം പ്രവിശ്യ ഉണ്ടാക്കാനായിരുന്നു ഇവരുടെ പദ്ധതി ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വേറിട്ട് സ്വതന്ത്രമായി നിലകൊണ്ടു തങ്ങളുടെ ആധിപത്യം നിലനിർത്താനുള്ള ആ അഞ്ഞൂറ്റി എറുപത്തിയഞ്ച് നാട്ടുരാജ്യങ്ങളുടെ തീരുമാനം ഇന്ത്യയെ സ്ഥിരത ഇല്ലാത്തൊരിടമാക്കി മാറ്റിയേനെ ഇതിന് തടയിട്ടത് നെഹ്റു സർദാർ പട്ടേൽ മൗണ്ട് ബാറ്റൻ പ്രഭു എന്നിവരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ നടന്ന കോൺഗ്രസിന്റെ ലാഹോ സെഷനിൽ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനമനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ദിനമായി പ്രഖ്യാപിച്ചു പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ കോൺഗ്രസിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സമരം തുടരാൻ ഇന്ത്യൻ ജനതയോട് ആവശ്യപ്പെട്ടു ഇതിൽ നിന്നും ജനത്തിന് കൂടുതൽ പ്രചോദനം ലഭിക്കാനും ബ്രിട്ടീഷ് സർക്കാരിന് സമ്മർദ്ദം ഉണ്ടാക്കാനുമാണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യം വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വരെ ജനുവരി ഇരുപത്തിയാറ് സ്വാതന്ത്ര്യദിനമായി കോൺഗ്രസ് ആചരിച്ചു ചർച്ചകളും പ്രസംഗങ്ങളും ഗാന്ധിജിയുടെ താൽപര്യം അനുസരിച്ച് സാമൂഹ്യ സേവനവും ഈ ദിനത്തിൽ നിർവഹിച്ചിരുന്നു ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സാമ്പത്തിക തകർച്ച നേരിടുകയും ബ്രിട്ടീഷ് ജനതയുടെ അന്താരാഷ്ട്ര തലത്തിലെയും പിന്തുണ ഇല്ലായ്മയും ഇന്ത്യയിൽ തുടർഭരണം സാധ്യമല്ല എന്നും ബ്രിട്ടന് ബോധ്യപ്പെടുത്തിയും കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഫെബ്രുവരി ഇരുപതിന് ഇന്ത്യക്ക് ജൂൺ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ആകുമ്പോഴേക്കും സ്വാതന്ത്ര്യം നൽകുമെന്ന തീരുമാനം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻ ആട്ലി അറിയിച്ചു എന്നാൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം മൗണ്ട് ബാറ്റൻ പ്രഭു സ്വാതന്ത്ര്യം നൽകാൻ ഉദ്ദേശിച്ച തീയതി വേഗത്തിലാക്കി ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ കീഴടങ്ങിയതിന്റെ രണ്ടാം വാർഷികമായ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം നൽകാനുള്ള ദിനമായി തെരഞ്ഞെടുത്തു ഇന്ത്യ രണ്ട് രാജ്യങ്ങളായി തിരിച്ച് ാൽക്കാലികമായി ആധിപത്യ പദവി നൽകാനും പിന്നീട് ഇഷ്ടാനുസരണം ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ നിന്നും പിന്മാറാനുമുള്ള അനുമതിയും നൽകി ആയിരത്തി തൊള്ളായിരത്തി പാകിസ്ഥാനുമായി വിഭജിച്ചു ഇരു രാജ്യങ്ങൾക്കും നിയമനിർമ്മാണത്തിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ജൂലൈ പതിനെട്ടിന് ഈ തീരുമാനത്തിന് ബ്രിട്ടീഷ് രാജാവിന്റെ അനുമതിയും ലഭിച്ചു പുതിയ അതിർത്തി അനുസരിച്ച് ലക്ഷക്കണക്കിന് മുസ്ലിം ഹിന്ദു സിഖ് മനുഷ്യർ പലായനം ചെയ്തു പഞ്ചാബിൽ വൺ ടൂതിൽ വർഗീയ കലാപം നടന്നു ബീഹാറിലും ബംഗാളിലും അടങ്ങാൻ ഗാന്ധിജി അവിടെ സത്യാഗ്രഹം നടത്തി അങ്ങനെ അദ്ദേഹം സ്വാതന്ത്ര്യ ആഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് പാകിസ്ഥാന് സ്വാതന്ത്ര്യം ലഭിച്ചു മുഹമ്മദ് അലി ജിന്ന അവിടുത്തെ ഗവർണർ ജനറലായി ആയി അധികാരവും മേറ്റു ഓഗസ്റ്റ് പതിനാലിന് രാത്രി പതിനൊന്ന് മണിക്ക് ഇന്ത്യയുടെ ഭരണഘടനാ സമിതി അഞ്ചാം തവണ ചർച്ച നടത്തി ഇത് രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിന്റെ നേതൃത്വത്തിലായിരുന്നു ഭരണഘടനാ സമിതിയുടെ അംഗങ്ങൾ രാഷ്ട്രസേവനത്തിന് പ്രതിജ്ഞ ചെയ്യുകയും ഇന്ത്യൻ സ്ത്രീകളെ പ്രതിസീകരിച്ച് സ്ത്രീകൾ രാഷ്ട്രപതാക സമിതിക്ക് മുന്നിൽ അവതരിപ്പിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നെഹ്റു അധികാരമേൽക്കുകയും മൗണ്ട് ബാറ്റൻ ഗവർണർ ജനറലായി തുടരുകയും ചെയ്തു